കൂത്തുപറമ്പ് ഫയർഫോഴ്സിന് ഇനി ഭയപ്പെടാതെ പ്രളയത്തെ നേരിടാം. സ്വന്തമായി റാഫ്റ്റ് ബോട്ട് നിർമ്മിച്ചാണ് ഫയർഫോഴ്സ് പ്രളയത്തെ നേരിടാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ രണ്ട് തവണയും പ്രളയം ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചപ്പോഴും നോക്കി നിൽക്കാനേ കൂത്തുപറമ്പ് ഫയർഫോഴ്സിന് സാധിച്ചിരുന്നുള്ളൂ. ഇരച്ചുകയറുന്ന വെള്ളത്തിലിറങ്ങി ജനങ്ങളെ രക്ഷിക്കാനുള്ള ഉപകരണങ്ങളില്ലാത്തതായിരുന്നു ഫയർഫോഴ്സിനെ കുഴക്കിയത്. നാട്ടുകാർ എത്തിച്ചു നൽകിയ ചെറുവള്ളങ്ങളായിരുന്നു ഫയർഫോഴ്സിനും ആശ്രയം. കഴിഞ്ഞ കാലങ്ങളിലെ ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാകരുതെന്ന വാശിയാണ് റാഫ്റ്റ് ബോട്ട് നിർമ്മിക്കാൻ ജീവനക്കാരെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം പ്രളയത്തെ നേരിടാൻ പരമാവധി മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പും ജീവനക്കാർക്ക് തുണയായി. നാലു പേർക്ക് കയറാവുന്നതാണ് കൂത്തുപറമ്പിൽ നിർമ്മിച്ച കുഞ്ഞൻ റാഫ്റ്റ് ബോട്ട്. നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന PVC പൈപ്പ്, ഏതാനും ട്യൂബുകൾ, ഫ്ലൈവുഡ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. 75 കിലോയോളം തൂക്കം വരുന്ന റാഫ്റ്റ് ബോട്ടിന്റെ നിർമ്മാണത്തിന് 10,000 രൂപയാണ് ചെലവായതെന്ന് ജീവനക്കാർ പറഞ്ഞു. സിവിൽ ഡിഫൻസിലുള്ള സന്തോഷ് എന്ന് പറഞ്ഞ ആളും അയാൾ ഒരു പ്ലംബർ ഇലക്ട്രീഷ്യനാണ്. അപ്പൊ അയാളുടെ സഹായവും കൂടെ എടുത്തിട്ട് അയാളുടെയും ഇവിടെ വിളിച്ചു വരുത്തി നമ്മളും എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ചെയ്ത ഒരു ബോട്ടാണിത്. അത്യാവശ്യം കയറ് കെട്ടി വലിച്ചിട്ട് നമ്മളെ ഒരു ആൾക്കാരെ പ്രായമായവരെയും അല്ലെങ്കിൽ ചികിത്സയിലായ ബന്ധപ്പെട്ട് കിടപ്പിലായ രോഗികളെയും നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കിടത്തിയിട്ട് നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടി ചെയ്തതാണ്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എ രതീശൻ, ദീപുകുമാർ, ഫയർ ഓഫീസർമാരായ NP സതീഷ്, PK വിനീഷ്, മോഹനൻ, സിവിൽ ഡിഫൻസ് വളണ്ടിയർ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. വീണ്ടും പ്രളയ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് സമയവും ഉപയോഗപ്പെടുത്താവുന്ന നിലയിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് റാഫ്റ്റ് ബോട്ട്. ക്യാമറമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം TRVINDRAN, കണ്ണൂർ വിഷൻ.